C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ദീപയെ കാണാനായിട്ട് ഞാൻ മലപ്പുറം ഇറങ്ങിയെന്നാണ് അമ്മയുടെ വിചാരം. എന്തായാലും ഏട്ടനെ കാണാൻ വന്നാണെന്ന് സംശയം പറഞ്ഞില്ല. എന്റെ അവസ്ഥ മോശമായതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ചേട്ടൻ എന്നെ വിളിക്കില്ലാന്നറിയാം. എന്താ കാര്യം? അമ്മ ദീപയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ സ്വർണം കാണാൻ? ആ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നീ ഒരു 50 പവൻ കൊടുത്തെന്നറിയാം, ഇനി ഒരു 51 കൂടി കൊടുക്കണ്ടേ? ഇന്നല്ലേ 101 ആവൂ. അത് സംഘടിപ്പിക്കാൻ വേണ്ടി ദീപയുടെ അമ്മ ഓടി നടക്കുക. എനിക്കൊന്ന് സഹായിക്കണമെന്നുണ്ട്. എന്നാ ഞാനിന്ന് 50 പവൻ കൊടുത്തതുപോലും ദീപയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, അവരഭിമാനിയ. അങ്ങോട്ട് സ്വർണം വാങ്ങിച്ചിട്ട് മോളുടെ കല്യാണം നടത്തുന്നത് കുറച്ചിലായിട്ടാ അവര് കാണുന്നത്. അതിന്ന് തന്നെ അവരുടെ സ്വഭാവം മനസ്സിലാക്കാല്ലോ. നല്ല ബന്ധം തന്നെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നാളെ അച്ഛനും കുട്ടി അവിടേക്ക് ചെല്ലുമ്പോ ഈ പറഞ്ഞ 101 പവൻ കണ്ടില്ലെങ്കിൽ ഈ ബന്ധം നടക്കില്ല. എന്താ അതിനൊരു പോം വഴി? എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? നീ അതിനൊക്കെ മിടുക്കനാണല്ലോ. അതിന്റെ ഇടയ്ക്ക് ഞാൻ വീണുപോയല്ലോ ഏട്ടാ. എന്തായാലും എനിക്ക് ദീപ വേണം. ഒരു സെക്കൻഡ്. ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിയോ? ബാക്കി കൊടുക്കാനുള്ള 51 പവന. ചേട്ടാ പിടിക്കട. നിന്റെ കല്യാണത്തിന് എന്തായാലും നേരിട്ട് വന്ന് എനിക്കൊന്നും തരാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെന്ന് കരുതി. ഇക്ബാൽ ഡോക്ടർ വിവരം പറഞ്ഞപ്പോ ഞാൻ പൂജയോട് പോലും ആലോചിച്ചില്ല, നേരെ ജ്വല്ലറി പോയി വാങ്ങുകയായിരുന്നു. ഏട്ടാ നല്ല ടൈറ്റ് അല്ലേ? എത്ര ടൈറ്റ് ആണെങ്കിലും നിന്റെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് തന്നല്ലേ പറ്റൂ, അത് ഇതാണെന്ന് കരുതിക്കോ. പിന്നെ നമ്മൾ ആരും കൊടുത്താൽ ദീപയുടെ അമ്മ ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ബന്ധത്തിന്റെ മീഡിയേറ്റർ ആയ ആളെ തന്നെ നമുക്ക് ഇത് ഏൽപ്പിക്കാം. ഇക്ബാൽ ഡോക്ടറെ, ഇത് അദ്ദേഹത്തിന്റെ പ്രസന്റ് ആയിരുന്നോട്ടെ. ഇത്രയും സ്വർണം എന്തായാലും ഇക്ബാൽ ഡോക്ടർ കൊടുക്കില്ല എന്ന് ദീപയുടെ അമ്മയ്ക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ സഹായിച്ചതാണെന്നും പറഞ്ഞ് അദ്ദേഹം കൊടുക്കട്ടെ. പിന്നീട് കടം വീട്ടാന്നും പറയട്ടെ. എന്നാലും ചേട്ടൻ വിളിച്ചപ്പോ ഇതുപോലുള്ള ഗിഫ്റ്റ് തരാനാണെന്ന് കരുതിയില്ല. നീ വീട്ടിൽ വന്ന് അന്ന് സംസാരിച്ചപ്പോ തന്നെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, ദീപ നിന്റെ മനസ്സിൽ കയറി പറ്റി. ഇനി നിനക്ക് ആ കുട്ടിയെ മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഈ ബന്ധം നടക്കാതെ വന്നാൽ പിന്നെ നിരാശയോടെ ജീവിക്കേണ്ടി വരുന്ന നിന്നെ നീ കാണേണ്ടി വരും. അതുമാത്രമല്ല, ഇനി നീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കത്തൂല്ല. അത് 100% ഉറപ്പാ. എങ്കിൽ പിന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ദീപയെ നീ നിന്റെ ഭാര്യയാക്കണം. നമ്മുടെ മനസ്സറിഞ്ഞ് കൂടെ കഴിയുന്ന ഒരു പെൺകുട്ടിയാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ഉടനെ ഡോക്ടർ ഇക്ബാലിനെ വിളിക്കണം, എന്നിട്ടിത് അദ്ദേഹത്തെ ഏൽപ്പിക്കണം. നാളെ സ്വർണം കാണാനായിട്ട് പോകുമ്പോ അമ്മ ഇഴകേറി പരിശോധിക്കും. സ്വർണം പഴയതാണോ പുതിയതാണോ എന്ന് ശരിക്കും നോക്കും. അതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോ തിളക്കുള്ള സ്വർണം തന്നെ കാണട്ടെ. ഇവിടുത്തെ സാമാന്യം മുന്തിയ സ്വർണ്ണക്കടയിൽ നിന്ന് തന്നെയാ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ കുറ്റമൊന്നും പറയത്തില്ല. ചേട്ടൻ എന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോലും പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ വരും. ഏതെങ്കിലും കോണിൽ മറഞ്ഞു നിന്ന് നീ നിന്റെ പെണ്ണിന് താലി കെട്ടുന്നത് ഞാൻ കാണൂടാ. ആദ്യ അവസാനം ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ മാത്രമല്ല, എന്റെ മനസ്സും പ്രാർത്ഥനയും. പൂജയുടെയും അമ്മയുടെയൊക്കെ മനസ്സ് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവരുടെ പ്രാർത്ഥനയും നിനക്കുണ്ടാവും. പൊട്ടടാ. പേരെടുത്തൊരു ഗുണ്ടയുടെ ചുറ്റുപാടുകളല്ല, മറിച്ച് അവന്റെ ആത്മാർത്ഥതയാ അവൾ കണക്കിലെടുക്കുന്നത്. അങ്ങനൊരു പെൺകുട്ടിയെ നമുക്ക് വിശ്വസിക്കാം. അല്ലടാ ഈ വിശ്വസിക്കാന്നൊക്കെ പറയുന്നതേ, കല്യാണം കഴിക്കാനാന്നു. നമുക്കൊന്നും കല്യാണം പറഞ്ഞിട്ടില്ലടാ. പിന്നെന്തിനാണോ ഇങ്ങനെയാണെന്ന് കഷ്ടപ്പെടുന്നത്? എനിക്കറിയില്ല എന്റെ മനസ്സിലെന്താണെന്ന്. എന്നാ എനിക്കറിയാം, അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടേ മതിയോ? അതിന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ?
അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. അയ്യോ, അത് ചേച്ചിയല്ലേ? അണ ചെന്ന് മുട്ടണ. ഏയ് വേണ്ട, ഇതുപോലൊരു ചാൻസ് വരുമ്പോ ആരെങ്കിലും കളഞ്ഞു വിളിക്കണ. തൽക്കാലം ഞാൻ മുന്നിലേക്ക് ചെല്ലുന്നില്ല. അയ്യോ അണ്ണ നോക്കേ, ആ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം അണ്ണനെ ഓർത്തുള്ള ഇരിപ്പാന്ന്. അത് മാത്രമല്ല, നമ്മളിപ്പോ ചേച്ചിയെ കുറിച്ച് സംസാരിച്ചോണ്ട് വന്നതല്ലേ ഉള്ളൂ, ഇപ്പതേ കൺമുമ്പിൽ എത്തിയണ. അണ്ണ, ഇങ്ങനെയുള്ള കണ്ടുമുട്ടലൊക്കെ ഉണ്ടാവുന്നതേ നിങ്ങൾ തമ്മിൽ മനപ്പൊരുത്തം ഉണ്ടായോണ്ട. ദേ, ഇനിയിപ്പോ ജാതകപ്പൊരുത്തം ഒന്നും നോക്കണ്ട. ജാതകപ്പൊരുത്തം നോക്കാനെന്താ? ഞങ്ങൾ തമ്മില് കല്യാണം വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടോ? അല്ല, ഇനി നിശ്ചയിക്കുകയാണെങ്കിലും ഇനി ജാതകം ഒന്നും നോക്കണ്ടെന്നാ പറഞ്ഞത്. യോ, നിങ്ങൾ തമ്മിൽ കട്ടക്കുള്ള മനപ്പൊരുത്തോ? നീ ഏതായാലും ഇപ്പൊ അങ്ങോട്ടൊന്നും പോകണ്ട. അണ്ണ, ഇത് മോശമാണ്, ഒരു പെണ്ണിനോട് കാണിക്കുന്ന ക്രൂരതയത്. അവള് എന്നെ കുറിച്ചായിരിക്കോ ആലോചിച്ചോണ്ടിരിക്കുന്നത്? പിന്നല്ലാതെ ആരെ കുറിച്ചാ? ചേച്ചി അലഞ്ഞോണ്ട് കിടക്കുക, അണ്ണൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അണ്ണ, അന്ന് തട്ടുകടക്കാരൻ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ അണ്ണ്? എടാ, നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ തീയിലേക്ക് മാത്രം പോകുന്നത് ശരിയല്ല. കയ്യിൽ കഠാരയുമായിട്ട് പലരും നമ്മൾ നോട്ടവിട്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞ അല്ല, മരിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. എങ്കിലും മുന്നറിയിപ്പില്ലാത്ത മരണം ഇത്തിരി കട്ടിയാ. ഇപ്പൊ അണ്ണന് മരണം പേടിയായി തുടങ്ങില്ലേ? അതിന് കാരണേ ദേ ആയിരിക്കുന്ന ആളാ. അണ്ണ, ഒരു പെണ്ണ് മനസ്സിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് ജീവിക്കാനുള്ള കൊതി കൂടും. അണ്ണ, അതുകൊണ്ടാണ് ഞാൻ ഈ സൈസ് ഏർപ്പാടിനൊന്നും ഇറങ്ങാത്തത്. ഇപ്പൊ അണ്ണനാണെങ്കിലോ ദേ ശത്രുക്കൾ ഒരുപാടാ. ആ സദാനന്ദനും മോനൊക്കെ രണ്ടും കൽപ്പിച്ചുള്ള നടപ്പാ. അതുകൊണ്ട് ചേച്ചിക്കും ഭീഷണിയുണ്ട്. അതുകൊണ്ടേ ഇങ്ങനെ പോയി ഒറ്റയ്ക്കൊക്കെ പോയി ഇരിക്കരുതെന്ന് പറയണം അങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.